ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മക്കാവ് പെയിൻറ്റിംഗ് ആണ്. മക്കാവ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതൊരു വലിയ ഒരു പാരറ്റാണ്. പാരറ്റിൻ്റെ സ്പീഷീസിൽ പെടുന്ന ഒരു ബേർഡാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള, നല്ല ഭംഗിയുള്ള ഒരു പാരറ്റാണ്. ഇത് ഞാൻ ആക്രിലിക് പെയിൻറ്റിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ പെൻസിലുകൊണ്ട് ഒരു സ്കെച്ച് ഇട്ട് കൊടുത്തു. പിന്നെ അത് ക്യാമറയിൽ പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഔട്ട്ലൈൻ ഇട്ട് കാണിക്കുകയാണ് കേട്ടോ. ഔട്ട്ലൈൻ ഇട്ട ശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഫില്ല് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ കുറച്ച് ഡള്ളായിട്ടുള്ളൊരു കളറാണ് കൊടുക്കുന്നത്. ഒരു ആഷ് ഗ്രേ പോലത്തൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. കാരണം ഈ ബേർഡ് അത്യാവശ്യം നല്ല കളർഫുള്ളാണ്. അപ്പോൾ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡള്ളാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു മഴക്കാറുള്ള പോലെ, അല്ലെങ്കിൽ കുറച്ച് ക്ലൗഡ്സ് നിറഞ്ഞിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇനി നമുക്ക് പാരറ്റിൻ്റെ കളേഴ്സ് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിവിടെ മോൾ ഭാഗത്തുനിന്ന് റെഡ് കളറാണ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഏത് റെഫറൻസ് ഇമേജ് നോക്കിയിട്ടാണോ പെയിൻറ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ ഏതൊക്കെ കളേഴ്സാണോ കാണുന്നത് ആ കളേഴ്സ് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ടോപ്പ് പോർഷനിൽ കുറച്ച് റെഡ് കളറാണ് കാണുന്നത്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു യെല്ലോ ഷെയ്ഡും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷെയ്ഡിങ്ങും ഹൈലൈറ്റ്സ് ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. ജസ്റ്റ് റാൻഡംലി എങ്ങനെയാണോ നമ്മൾ റെഫറൻസ് ഇമേജിൽ കാണുന്നത് അതുപോലെ ജസ്റ്റ് കളേഴ്സ് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് ഹൈലൈറ്റ്സും ഷാഡോസും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ യെല്ലോ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഗ്രീൻ ഷെയ്ഡ് കാണാം നമുക്ക്. അതിന് ശേഷം ലൈറ്റ് ബ്ലൂ ഷെയ്ഡും പിന്നെ ചിറകിൻ്റെ അറ്റത്തെ ഭാഗത്ത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡും ആണ് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഈ ബേർഡിൻ്റെ ടെയിൽ പോർഷനിലും കൂടെ കളേഴ്സ് ജസ്റ്റ് റാൻഡംലി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഷെയ്ഡ് കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഞാനതിന് വേണ്ടി ആദ്യം ഈ റെഡ് കളറും ഈ ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാതിരിക്കാൻ കാര്യം, ബ്ലാക്ക് കളർ കൊടുക്കുകയാണെങ്കിൽ എടുത്ത് നിൽക്കും. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് എടുത്ത് നിൽക്കേണ്ട ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ്. അതിനുവേണ്ടി ഈ റെഡും ബ്ലൂ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ടെയിൽ പോർഷൻ തുടങ്ങുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുക. അതേപോലെ ഓരോ ഫെതേഴ്സും മാറ്റി മാറ്റി വരയ്ക്കാൻ വേണ്ടി ഈ സെയിം ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഏതെങ്കിലും തിൻ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. റെഡ് പോർഷനിൽ ഫെതേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റെഡ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് ഫെതേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുന്നത്. അതേ കളർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഹെഡിൻ്റെ പോർഷനിലും ജസ്റ്റ് ഫെതേഴ്സ് ഇങ്ങനെ ഷെയ്ഡ് പോലെ കൊടുക്കുന്നത്. അതേപോലെ ഗ്രീൻ പോർഷനിൽ നമ്മൾ സാപ്പ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. സാപ്പ് ഗ്രീൻ വെച്ചിട്ടാണ് ജസ്റ്റ് ഇതേമാതിരി ഫെതേഴ്സ് ഔട്ട്ലൈനിട്ട് കൊടുക്കുന്നത്.
ഇനി നമുക്ക് ബ്രാഞ്ചസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്രാഞ്ചിന് വേണ്ടി ഞാൻ ആദ്യം ബ്രൗൺ ഷെയ്ഡ് ബേൺ സേന എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷമാണ് അതിന് ഷാഡോസൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിലുള്ള ലീവ്സും അതുപോലെ ലീവ്സിൻ്റെ താഴെയുള്ള ഫ്രൂട്ട്സിനും കൂടെ ഒരു ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ എന്ത് ഫ്രൂട്ട്സ് ആണെന്നൊന്നും ഇതിലല്ല, ജസ്റ്റ് ഒരു ഫ്രൂട്ട് എന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ലീവ്സിന് വേണ്ടി ഞാൻ രണ്ട് തരം ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് ലീഫ് ഗ്രീൻ ഷെയ്ഡും ഒന്ന് സാപ്പ് ഗ്രീൻ ഷെയ്ഡും. അതേപോലെ ഫ്രൂട്ട്സിന് ഞാനിവിടെ ഈ രണ്ട് ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്, ലീഫ് ഗ്രീനും സാപ്പ് ഗ്രീനും. അതുപോലെ ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡും ഒരു റെഡ് ഷെയ്ഡും അതുപോലെ ഒരു യെല്ലോ ഷെയ്ഡും കൂടെ ഫ്രൂട്ട്സ് വരയ്ക്കാൻ വേണ്ടി, ഫ്രൂട്ട്സ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഷെയ്ഡായിട്ട് ഫ്രൂട്ട്സിനെ കളർ കൊടുക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ബ്രാഞ്ചസിൻ്റെ ചെറുതായിട്ട് രീതിയിൽ ഡീറ്റെയിലിംഗ് കൊടുക്കാം. അതിനുവേണ്ടി കുറച്ച് ബ്ലാക്കും ഈ ബേൺ സേനയും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്രാഞ്ചിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് അരികത്തായിട്ട് ഇതിന് കൊടുക്കുകയാണ്. അതിന് കൂടെ തന്നെ ജസ്റ്റ് ഒരു വെളിച്ചം തട്ടുന്ന പോലെ ചെറിയ രീതിയിൽ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട്, വൈറ്റും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്രാഞ്ചിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ബേർഡിൻ്റെ കാല് വരയ്ക്കാൻ വിട്ടുപോയി, അപ്പം ഞാൻ കാലിൻ്റെ പോർഷൻ വരയ്ക്കുകയാണ്. താഴത്തെ ഭാഗത്ത് ഒരു തരം റെഡ് കളർ തൂവലായിരിക്കും, അപ്പം ഞാൻ കുറച്ചും ബ്രൗണും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ഈ ബേർഡിൻ്റെ കാൽഭാഗം വരയ്ക്കുന്നത്. കാലിൽ ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേർഡിൻ്റെ കൊക്കിൻ്റെ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് റെഫറൻസ് ഇമേജ് ആണോ നോക്കുന്നത്, അവിടെ എങ്ങനെയൊക്കെയാണോ കളേഴ്സ് പ്ലേസ് ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് പ്ലേസ് ചെയ്യുക. ആദ്യം കൊക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുക, അതിൻ്റെ കൂടെ ചെറുതായിട്ട് വൈറ്റും കൂടെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു കൊക്കിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ കിട്ടും. അതേപോലെ കണ്ണ് വരയ്ക്കുമ്പോൾ ഏതെങ്കിലും ഫൈൻ ഡീറ്റെയിലിംഗ് ബ്രഷ് യൂസ് ചെയ്യുക. ഞാനിവിടെ ആർട്ടിഫിഷ്യൽസിൻ്റെ ലൈനർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ണ് വരയ്ക്കുമ്പോൾ എപ്പോഴും അതിലൊരു ഹൈലൈറ്റ്സ് പോലെ കൊടുക്കണം. ഒരു വൈറ്റ് ഡോട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ആ കണ്ണിൻ്റെ ഒരു തിളക്കം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ബേർഡ് പെയിൻറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.